കാന്തപുരത്തിന്റെ ആശുപത്രി വാസവും ചില ചോദ്യങ്ങളും. കേരളത്തിലെ ഒരു വിഭാഗം സമസ്തക്കാർ പരിധിവിട്ട് ആദരിക്കുകയും ആരാധിക്കുകയും നെഞ്ചിലേറ്റുകയും ചെയ്യുന്നയാളാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. ശാരീരിക അവശത കാരണം അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്നാണ് വിവരം. ഒരു വശത്ത് അദ്ദേഹത്തിൻ്റെ അനുയായികൾ വേവലാതിയോടെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറുവശത്ത് മൂപ്പരുടെ ആശുപത്രി പ്രവേശത്തെ കോമഡിയായി കണ്ട് ട്രോളുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഒരു മനുഷ്യൻ്റെ രോഗാവസ്ഥയെയോ മരണമോ ഒരിക്കലും ആഘോഷിക്കപ്പെടേണ്ടതോ പരിഹസിക്കപ്പെടേണ്ടതോ അല്ല. മറിച്ച് അവരുടെ വിഷമസ്ഥിതിയിൽ അവരോടൊപ്പം ചേരുകയും ദൈവവിശ്വാസികളാണെങ്കിൽ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്യേണ്ടുന്ന വേദനാജനകമായ ഒരു അവസ്ഥയാണിത്. എന്നിട്ടും കാന്തപുരം മുസ്ലിയാരുടെ രോഗവും ആശുപത്രിവാസവും എന്തുകൊണ്ട് ഒരു വിഭാഗം ട്രോളുകൾക്കുള്ള വകയായി വിലയിരുത്തുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. അന്ധനും അധമനുമായി നടക്കുന്ന ചില മനുഷ്യർക്ക് തലയ്ക്ക് വെളിവും അകക്കണ്ണിന് കാഴ്ചയും വരുന്ന അല്ലെങ്കിൽ വരേണ്ടുന്ന ചില സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ആ ഒരു സന്ദർഭമായിട്ടാണ് ഈ സംഭവത്തെ കാണേണ്ടത് എന്നാണ് അക്കൂട്ടരുടെ വിലയിരുത്തൽ. കാന്തപുരം മുസ്ലിയാരുടെ ആശുപത്രിവാസത്തെ കോമഡിയായി കാണുന്നവർ ഉയർത്തുന്ന പ്രധാന ചോദ്യങ്ങൾ ഇവയൊക്കെയാണ്. ഒന്ന്, സർവരോഗസംഹാരിയായ തിരുക്കോശം മുക്കിയ അമൃത കയ്യിലുള്ളപ്പോൾ എന്തിനാണ് മൂപ്പർ ആശുപത്രിയിൽ പോയത്? രണ്ട്, ഫോർത്ത് സ്റ്റേജ് പിന്നിട്ട് ഡോക്ടർമാർ പോലും കൈയൊഴിഞ്ഞ ക്യാൻസർ മാറ്റിക്കൊടുക്കുന്ന ബായാർത്തങ്ങളെപ്പോലെയുള്ള അനുയായികൾ കാന്തപുരത്തിനുള്ളപ്പോൾ എന്തിനാണ് ആശുപത്രിയിൽ പോയത്? മൂന്ന്, മാനസികമായും ശാരീരികമായും കാന്തപുരം പ്രയാസം അനുഭവിച്ചപ്പോഴൊക്കെ മൂപ്പർക്ക് തുണയായത് CM മടവൂർ ആയിരുന്നു എന്ന് മൂപ്പർ തന്നെ പലപ്പോഴും പ്രസംഗിച്ചിട്ടുള്ളതാണ്. എന്നിട്ടും ഇപ്പോൾ ഒരു ചെറിയ ശാരീരിക അസ്വാസ്ഥ്യം വന്നപ്പോൾ കാന്തപുരം എന്തിന് ആശുപത്രിയിൽ പോയി? 4, ഈ ലോകം മാത്രമല്ല പ്രപഞ്ചം തന്നെ നിയന്ത്രിക്കുന്നത് CM മടവൂർ ആണെന്നാണ് കാന്തപുരത്തിൻ്റെയും അനുയായികളുടെയും വിശ്വാസം. എന്നിട്ടും ചെറിയൊരു ശാരീരിക അവശത വന്നപ്പോൾ അത് നിയന്ത്രിച്ച് നേരെയാക്കുവാൻ CM മടവൂരിന് എന്തേ കഴിയാതെ പോയത്? 5, ഗർഭസ്ഥ ശിശുക്കളെ പോലും ആണിനെ പെണ്ണായും പെണ്ണിനെ ആണായും മാറ്റിമറിക്കുന്ന CM മടവൂരിൻ്റെ ഉത്തമഭക്തനായ കാന്തപുരത്തിൻ്റെ അവശത മാറ്റുവാൻ മടവൂരിന് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? 6, 25 വർഷമായിട്ട് അല്ലാഹുവിനോട് സുജൂദിൽ കിടന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും കുട്ടികൾ ലഭിക്കാത്തവർക്ക് CM മടവൂർ ഒരൊറ്റ വാക്കുകൊണ്ട് കുട്ടിയെ കൊടുത്തു എന്ന് ഇവന്മാർ പ്രസംഗിക്കുന്നു. ആ മടവൂരിന് കാന്തപുരത്തിൻ്റെ രോഗം എന്തുകൊണ്ട് മാറ്റാൻ കഴിഞ്ഞില്ല? 7, ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുവാനും ഓപ്പറേഷൻ അടക്കമുള്ള ചികിത്സകൾ നടത്തുവാനും ഡോക്ടർമാർ കൽപ്പിച്ച നൂറുകണക്കിന് കേസുകൾ ആ രോഗം വേണ്ട, അത് ഞാൻ മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ CM മടവൂർ മാറ്റിയ സംഭവങ്ങൾ സ്റ്റേജിൽ വെച്ച് വിളിച്ചു കൂവുന്ന ഇവരുടെ നേതാവായ കാന്തപുരത്തിൻ്റെ അസുഖം മാറ്റുവാൻ എന്തുകൊണ്ട് മടവൂരിന് കഴിഞ്ഞില്ല? അതോ മടവൂർ മരണപ്പെട്ടപ്പോൾ മടവൂരിൻ്റെ കറാമത്തും മരണപ്പെട്ടോ? 8, മടവൂർ ഒരു നിമിഷം കണ്ടടച്ചാൽ വിമാനങ്ങൾ പോലും കൂട്ടിയിടിക്കുമെന്നാണ് കാന്തപുരത്തിൻ്റെ അനുയായികൾ വിശ്വസിക്കുന്നത്. അപ്പോൾ കാന്തപുരത്തിനുണ്ടായ രോഗം അത് മടവൂരിൻ്റെ തീരുമാനപ്രകാരമാണോ? ആണെങ്കിൽ ഈ അസുഖം മാറുവാൻ എന്തിന് ആശുപത്രിയിൽ പോയി? 9, എല്ലാ രോഗവും മാറ്റുന്ന എത്രയോ ജാറങ്ങൾ കാന്തപുരം വിഭാഗത്തിൻ്റെ കൈവശമുണ്ട്. അങ്ങോട്ടൊന്നും കൊണ്ടുപോകാതെ എന്തേ മൂപ്പരെ ആശുപത്രിയിൽ കൊണ്ടുപോയത്? 10, ഇനി തൻ്റെ അനുയായികൾക്ക് അസുഖം വന്നാൽ കാന്തപുരം അവരോട് മുടിവെള്ളം മോന്താൻ പറയുമോ അതോ ജാറത്തിൽ പോകാൻ പറയുമോ? മടവൂരിൻ്റെ കറാമത്ത് കൊണ്ട് മാറും എന്നിനി പറയുമോ അതോ ആശുപത്രിയിൽ പോകാൻ പറയുമോ? ഇത്തരം ചോദ്യങ്ങളാണിപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. കഴിഞ്ഞ 10 കാന്തപുരം അടക്കമുള്ള മുല്ലമാരുടെ തള്ളൽ പ്രസംഗം കേൾക്കുന്ന ഒരു ശരാശരി ബുദ്ധിയുള്ള മനുഷ്യന് ഈ ചോദ്യങ്ങൾ ചോദിക്കുവാൻ അവകാശമില്ലേ? ഉണ്ട്, ന്യായമായുമുണ്ട്. അതിന് മറുപടി പറയുവാൻ കാന്തപുരത്തിൻ്റെ അനുയായികൾക്കും ബാധ്യതയുണ്ട്. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ രോഗിയായി കിടക്കുന്ന ഞങ്ങളുടെ ശൈക്കുനയെ കളിയാക്കുന്നേ എന്ന് പറഞ്ഞ് അലമുറയിട്ടിട്ട് കാര്യമൊന്നുമില്ല. കളിയാക്കാനല്ലാതെ കാര്യമായിട്ടാക്കാനുള്ള വകുപ്പൊന്നും കഴിഞ്ഞ കാലങ്ങളിൽ കാന്തപുരവും അനുയായികളും ഉണ്ടാക്കി വെച്ചിട്ടില്ല. അത് മുടിയായാലും പൊടിയായാലും വടിയായാലും ചട്ടിയായാലും ജാറമായാലും കറാമത്തായാലും അങ്ങനെ തന്നെ എന്തൊക്കെയായാലും ഇവർക്ക് കളിയും തമാശയുമായിരുന്നു. പൊതുജനത്തിൽ ബുദ്ധിയുള്ള മനുഷ്യരാണ് കൂടുതലും, അല്ലാതെ കാന്തപുരത്തിൻ്റെ അനുയായികളല്ല എന്നോർക്കുക.
ഇതെല്ലാം ഈ സന്ദർഭത്തിലാണോ പറയേണ്ടത് എന്നൊരു പക്ഷേ ചോദിച്ചേക്കാം. ഒരു വിവാദം വരുമ്പോൾ ദേഹത്തെ ചെളിതെറിക്കാതെ കുറ്റിക്കാടിന് പിന്നിലേക്ക് മാറി നിൽക്കുന്നവർ സ്ഥിരം പറയുന്ന ഒരു വായ്ത്താരിയാണിത്. പിന്നെ എപ്പോഴാണ് പറയേണ്ടുന്നത് മാന്യ മനുഷ്യക്കോലങ്ങളെ? അങ്ങനെ നോക്കുമ്പോൾ കാന്തപുരം എന്തിന് ആശുപത്രിയിൽ പോയി എന്ന് ചോദിക്കുവാനും ഏറ്റവും ഉത്തമവും അനുയോജ്യവുമായ സന്ദർഭവും സമയവും ഇത് തന്നെയാണ്. ചോദ്യങ്ങൾ നിങ്ങളെ അലോസരപ്പെടുത്തുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ കയ്യിൽ അതിന് ഉത്തരമില്ല എന്ന് തന്നെയാണ്. എങ്കിലും ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കണം. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഉത്തരങ്ങൾ ലഭിച്ചില്ലെങ്കിലും പലപ്പോഴും സത്യങ്ങൾ ലഭിക്കും. ഈ അവസരത്തിലും ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചില്ലെങ്കിലും പലർക്കും സത്യം മനസ്സിലാക്കുവാനുള്ള ഒരു ചൂണ്ടുവലകയായി ഈ സാഹചര്യം മാറുന്നെങ്കിൽ ഒരർത്ഥത്തിൽ ഈ വിവാദവും ഒരു അനുഗ്രഹം തന്നെയല്ലേ? ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.